ഹലോ ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മാത്സ് ഫസ്റ്റ് ടേം ഇവാലുവേഷൻ്റെ പേപ്പറാണ്. തേർഡ് സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് ഫസ്റ്റ് ടേം ഇവാലുവേഷൻ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെന്നുവെച്ചെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, അതേപോലെ കമൻ്റ് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യൂ. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. ദ ഫസ്റ്റ് 15 മിനിറ്റ്സ് വിൽ ബി കൂൾ ഓഫ് ടൈം. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനമായിട്ടിരുന്ന് വായിക്കണം കേട്ടോ. ലെറ്റ് ദ ചൈൽഡ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് ദിസ് ടൈം. ഈ ടൈമിലാണ് ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കേണ്ടത്. ആൻസർ എനി 5 ആക്ടിവിറ്റീസ്. ഇതിൽ 6 ആക്ടിവിറ്റീസാണ് ഉള്ളത്. നിങ്ങൾ ഏതെങ്കിലും 5 ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. ആക്ടിവിറ്റി നമ്പർ 1, ഹൗസ് നമ്പർ. പുട്ട് എ ടിക് മാർക്ക് ഈക്വൽ ടു 455. 455 ഈക്വൽ ആയത്, തുല്യമായതിന് ടിക്ക് കൊടുക്കുക. ഇവിടെ 4 എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് 455 ഈക്വൽ ആയിട്ടുള്ളത്? എ 410s 5 1s 400s 55 10s 400 1s 50 10s 5 1s 45 10s 5 1s. ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ തന്നെ ആൻസർ ചെയ്യണം. പിന്നെ അതിൽ തന്നെയുള്ള ബി, രാജശ്രീ ഫിക്സസ് ഹൗസ് നമ്പേഴ്സ് ഇൻ ഓർഡർ. രാജശ്രീ വീടുകൾക്ക് നമ്പർ ഇടുകയാണ് ഓർഡറിലാട്ടോ, ക്രമത്തിൽ. ഹൗ ഡിഡ് ഷീ ഫിക്സ് ഇറ്റ്? ഇൻ ദ ഗിവൺ ഹൗസസ് റൈറ്റ് നമ്പേഴ്സ് ഇൻ ഓർഡർ. ഇത് ഓർഡറിലല്ല നമുക്കിപ്പോൾ ഇവിടെ കാണുന്നത്. അതിനെ നമ്മുടെ ഈ വീടുകളുടെ മേലെ ആ നമ്പേഴ്സ് ഫിക്സ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള 315 377 379 368 359 നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു ഓർഡറിൽ ഇവിടെ എഴുതാം. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതാം. നിങ്ങൾക്കറിയാലോ, ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ ഏത് ഓർഡറിലായാലും കുഴപ്പമില്ല. അതിൽ സി, ദ ഹൗസ് നമ്പർ ഷുഡ് ബി ന്യൂലി പ്രിപ്പയർഡ് ഫോർ ദ ഫസ്റ്റ് വാർഡ് ഫ്രം 232 to 246 ആൻഡ് ഫോർ ദ സെക്കൻഡ് വാർഡ് ഫ്രം 179 to 192. വിച്ച് വാർഡ് നീഡ്സ് മോർ കാർഡ്സ്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒന്നാം വാർഡിൽ, വാർഡ് നമ്പർ 1, 232 മുതൽ 246 വരെയും രണ്ടാം വാർഡിൽ 179 to 192 വരെയും വീട്ടു നമ്പറുകൾ തയ്യാറാക്കണം. വീട്ടു നമ്പർ ഒട്ടി നമ്മുടെ വീടിൻ്റെ മേലെ വന്ന് പതിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ചെറിയ കാർഡിലാണ് ഉണ്ടാക്കേണ്ടത്. കൂടുതൽ കാർഡുകൾ ഏത് വാർഡിലേക്കാണ് വേണ്ടത്? അപ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ്? വാർഡ് 1 എത്ര കാർഡ് വേണം, വാർഡ് 2 എത്ര കാർഡുകൾ വേണം. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് കാണണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കൂ. ദ ഹൗസ് നമ്പേഴ്സ് ഷുഡ് ബി ന്യൂലി പ്രിപ്പയർഡ് ഫോർ ദ ഫസ്റ്റ് വാർഡ് ഫ്രം 232 to 246 ആൻഡ് ഫോർ ദ സെക്കൻഡ് വാർഡ് ഫ്രം 179 to 192. വിച്ച് വാർഡ് നീഡ്സ് മോർ കാർഡ്സ്? നമ്പർ ഓഫ് കാർഡ്സ് ഫോർ ദ ഫസ്റ്റ് വാർഡ്,
എത്രയാണ് ഫസ്റ്റ് വാർഡിന് വേണ്ടതെന്ന് നമ്മൾ ഈ ബോക്സിൽ എഴുതണം. മെത്തേഡ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് കാർഡ്സ്. എങ്ങനെയാണ് നമ്മൾ എത്ര കാർഡ് വേണം എന്ന് കണ്ടെത്തിയത്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ, അതിൻ്റെ ഇടയിലുള്ളത് എത്ര എണ്ണമാണെന്ന് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യണം? സബ്ട്രാക്ട് സ്മോളസ്റ്റ് നമ്പർ ഫ്രം ദ ബിഗ്ഗസ്റ്റ് നമ്പർ ആൻഡ് ആഡ് വൺ അല്ലേ. അപ്പോൾ ഇവിടെ ബിഗ്ഗസ്റ്റ് നമ്പർ 246 ആണ്. 246 മൈനസ് 232 എത്രയാണ് മൈനസ് ചെയ്താൽ കിട്ടുക എന്ന് നിങ്ങൾ നോക്കുക. അതിൽ കൂടെ ഒന്ന് കൂട്ടിയിട്ട് നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി രണ്ടാം വാർഡിലത്തെയും ഇതുപോലെ കണ്ടുപിടിക്കുക. എന്നിട്ട് ദ വാർഡ് വിച്ച് നീഡ്സ് മോർ കാർഡ്സ്, ഏത് വാർഡിലാണ് കൂടുതൽ കാർഡുകൾ വേണ്ടതെന്ന് ഈ വലിയ ബോക്സിൽ നിങ്ങൾ എഴുതുക. ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത് എങ്ങനെയെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആക്ടിവിറ്റി നമ്പർ 2, ടു ദ ബാങ്ക്. അതിൽ എ, 2-ൽ എ. ലുക്ക് അറ്റ് ദ റുപ്പി നോട്ട്സ് രാജശ്രീ റിസീവ്ഡ് ആസ് വേജസ് ഫോർ എ ഡേ. വേജസ് എന്ന് പറഞ്ഞാൽ കൂലി. രാജശ്രീക്ക് ഒരു ഡേ, ഒരു ദിവസം കിട്ടിയ കൂലി, ആ നോട്ടുകളാണ് നിങ്ങൾക്കിവിടെ കണ്ടിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ റുപ്പി നോട്ട്സ് രാജശ്രീ റിസീവ്ഡ്, രാജശ്രീക്ക് ലഭിച്ച നോട്ടുകൾ നോക്കൂ. ആസ് വേജസ് ഫോർ എ ഡേ, ഒരു ദിവസത്തെ കൂലിയായിട്ട് ലഭിച്ച നോട്ടുകളാണ്. 200, 50, 200, 10, 100 ഇത്രയും നോട്ടുകളാണ്. ടോട്ടൽ എമൗണ്ട് ഇൻ ഫിഗേഴ്സ്, ടോട്ടൽ. അപ്പോൾ രാജശ്രീക്ക് ടോട്ടൽ എത്ര രൂപ കിട്ടിയെന്ന് ഫിഗറിൽ എഴുതുക, അതായത് അക്കത്തിൽ. 200, 200 ഉണ്ട്, 100 ഉണ്ട്, 50 ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണെന്ന് ആകെ കണ്ടെത്തി എഴുതുക. ടോട്ടൽ എമൗണ്ട് ഇൻ വേർഡ്സ്, ഇനി വേർഡ്സിലും എഴുതണം. ഇനി ബി, വെൻ സാബു പെയ്ഡ് 1000 rupees ഫോർ ദ ഫസ്റ്റ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് ടു ദ ബാങ്ക്. സാബു ലോൺ അടയ്ക്കുകയാണ് കേട്ടോ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുകയാണ്. അപ്പോൾ 1000 rupees ആണ് അടച്ചത്. ഹി ഗോട്ട് 455 rupees ബാക്ക്. അപ്പോൾ ആ 1000 രൂപ കൊടുത്തപ്പോൾ, ഫസ്റ്റ് ലോൺ ഇൻസ്റ്റാൾമെൻ്റ് എത്രയെന്ന് പറഞ്ഞിട്ടില്ല, 1000 രൂപയാണ് കൊടുത്തത്. അപ്പോൾ അയാൾക്ക് 455 തിരിച്ചു കിട്ടി. വിച്ച് ടൈപ്സ് ഓഫ് നോട്ട്സ് ഡിഡ് ഹി റിസീവ്, എന്തെല്ലാം നോട്ടുകളാണ് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക? 455 rupees ഏതൊക്കെ റുപ്പി നോട്ട്സ് കിട്ടിയിട്ടുണ്ടാകാം? നമ്മൾ 3 ടൈപ്പിൽ ഇവിടെ എഴുതണം. യൂസിങ് ദീസ് നോട്ട്സ്, നമ്മൾ തോന്നിയത് എഴുതാൻ പാടില്ല. ഏതൊക്കെ നോട്ട്സാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്? 200 ഉപയോഗിക്കാം. ടേബിള് നോക്കൂ കേട്ടോ. 200, 100, 50, 10, 5 ഇത്രയും നോട്ട് ഉപയോഗിക്കാം. യൂസിങ് ദീസ് നോട്ട്സ് ഫിൽ ദ ടേബിൾ ഗിവൺ ബിലോ. നോ നീഡ് ഓഫ് യൂസിങ് ആൾ ടൈപ്സ് ഓഫ് നോട്ട്സ്. ഈ എല്ലാ നോട്ടും ഉപയോഗിക്കണം എന്നില്ല. ഏതൊക്കെ നോട്ടുകൾ കിട്ടിയിട്ടുണ്ടാകാം? 200 ഉപയോഗിക്കാം, 100 ഉപയോഗിക്കാം, 50, 10, 5 ഉപയോഗിക്കാം. പക്ഷേ എല്ലാ നോട്ടും ഉപയോഗിക്കണം എന്നൊന്നുമില്ല. നമ്മുടെ ടോട്ടൽ എമൗണ്ട് 445 ആയാൽ മതി. ഓക്കെ, 3 ഇതായിട്ട് എഴുതണം കേട്ടോ. ആക്ടിവിറ്റി നമ്പർ 3, പ്രവേശനോത്സവം. എ, പുട്ട് എ ടിക് മാർക്ക് ടു ദ നമ്പർ വിച്ച് ഈസ് നോട്ട് ഇൻ ബിറ്റ്വീൻ, വിച്ച് ഈസ് നോട്ട് ഇൻ ബിറ്റ്വീൻ 587 and 598. 587-ൻ്റെയും 598-ൻ്റെയും ഇടയിൽ, ഇൻ ബിറ്റ്വീൻ, ഇടയിൽ അല്ലാത്തത് ടിക്ക് ചെയ്യുക. 587, 588 അങ്ങനെ നിങ്ങൾ ചൊല്ലി നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ചൊല്ലാതെ തന്നെ കിട്ടും. ഒന്നും മനസ്സിലായില്ല, എങ്ങനെ നോക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ചൊല്ലി നോക്കാം.
587, 588, 589 അങ്ങനെ ചൊല്ലി നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഏതൊക്കെ സംഖ്യകളാണ്, ഏതൊക്കെ നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. 588, 586, 593, 589. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും ഇടയിലല്ലാത്തത് ടിക്ക് ചെയ്യുക, ഒന്നേ ഉള്ളൂ. ഓക്കെ, അതിൽ ബി, ഇൻ ദ സ്കൂൾ പ്രവേശനോത്സവം പഞ്ചായത്ത് ഡിസ്ട്രിബ്യൂട്ട്സ് ബാഗ്സ് ഓഫ് 245 rupees ആൻഡ് അംബ്രല ഓഫ് 210 rupees ടു ദ ന്യൂലി അഡ്മിറ്റഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്. ന്യൂലി അഡ്മിറ്റഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്, പുതുതായി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർന്ന കുട്ടികൾക്ക് പഞ്ചായത്ത് ഡിസ്ട്രിബ്യൂട്ട്സ് ബാഗ്സ് ആൻഡ് അംബ്രലാസ്. പഞ്ചായത്ത് ബാഗും അംബ്രലയും കൊടുത്തു ഒന്നാം ക്ലാസ്സിൽ പുതിയതായി ചേർന്ന കുട്ടികൾക്ക്. ഫോർ ദിസ് പർപ്പസ് ഹൗ മച്ച് റുപ്പീസ് ഡസ് ദ പഞ്ചായത്ത് സ്പെൻഡ് ഫോർ വൺ ചൈൽഡ്. സ്പെൻഡ് ചെയ്യുക പറഞ്ഞ ചിലവാക്കുക, പഞ്ചായത്ത് സ്പെൻഡ് ചെയ്യുക, പഞ്ചായത്ത് ഫോർ വൺ ചൈൽഡ്, ഒരു ചൈൽഡിന് വേണ്ടി പഞ്ചായത്ത് എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്തത്. ഒരു കുട്ടിക്ക് ഒരു ബാഗും ഒരു അംബ്രലയും അല്ലേ, അതിൻ്റെ എമൗണ്ടും ഇവിടെ തന്നിട്ടുണ്ട്. വിച്ച് അമാങ് ദ ഫോളോയിങ് ആർ ദ റൈറ്റ് കാൽക്കുലേഷൻ, ഏതാണ് ഇതിൽ നേരെ കൂട്ടിയിട്ടിട്ടുള്ളത് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. വിച്ച് അമാങ് ദ ഫോളോയിങ് ആർ ദ റൈറ്റ് കാൽക്കുലേഷൻ, ഏതെല്ലാം ശരിയാണ്, ഒന്നല്ല കേട്ടോ, ഏതെല്ലാം ശരിയാണ് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 245 ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. 240 + 5, 210 പ്ലസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അത് ശരിയാണോ നോക്കാം. കൂട്ടിയ ഉത്തരം തന്നെ വരണമെന്നില്ല, ഈ ചെയ്തത് ശരിയാണോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അടുത്തതായിട്ട് 245 + 210 ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കൂ, ഇത് ശരിയാണോ നോക്കുക. അടുത്തത് 245 + 210 അതിനെ എങ്ങനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് നോക്കൂ. അതിൻ്റെ അടുത്തത് 245 + 210 ഇങ്ങനെയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് നിങ്ങൾ ഈ താഴെയുള്ള കോളത്തിലേക്ക് എഴുതിക്കോളൂ. ഓക്കെ, നിസി, 575 persons ആർ എക്സ്പെക്റ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്കൂൾ പ്രവേശനോത്സവം സെലിബ്രേഷൻ. എത്ര ആള് പ്രവേശനോത്സവത്തിന് വരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്തത്, പ്രതീക്ഷിച്ചത്? എക്സ്പെക്റ്റ് ചെയ്തത് 575 persons വരും എന്നാണ്. 350 chairs ആർ അവൈലബിൾ ഇൻ ദ സ്കൂൾ. സ്കൂളിൽ എത്ര ചെയർ ഉണ്ട്? 350. 575 persons ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, വരും എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഉള്ളത് 350 chairs ആണ്. ഹൗ മെനി മോർ ചെയേഴ്സ് ആർ നീഡഡ്, ഇനി ബാക്കി എത്ര ചെയേഴ്സ് കൂടി വേണം, അത് നിങ്ങളിവിടെ കണ്ടെത്തി എഴുതുക.